പ്രകാശമേ മിഴി തുറക്കുക വേഗം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യപ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. സ്നേഹമുള്ളവരെ, ഉത്ഥാനത്തിന് ശേഷം യേശു ശിഷ്യന്മാർ പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവം ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നതാണിത്. ഉദ്ധിതനായ യേശു അവർക്ക് നിന്ന് സമാധാനമാണ്. എന്താണ് സമാധാനം? ശാലോം എന്ന് പറയും ഹിബ്രായ ഭാഷയിൽ. കൂടെ ആയിരിക്കുക, ദൈവത്തോട് നിശ്ചയിക്കുക, ആയിരിക്കേണ്ട അവസ്ഥയിൽ ആയിരിക്കുക. ഉള്ളിൽ സമാധാനം ഉണ്ടാകണം. സമാധാനം ദൈവത്തോടും സഹജീവികളോടും നമ്മളോട് തന്നെയുമുള്ള ഐക്യത്തിൽ കഴിയുന്ന അവസ്ഥയ്ക്കാണ് സമാധാനം എന്ന് പറയുക. ആയിരിക്കേണ്ട അവസ്ഥയിലായിരിക്കുക. അപ്പം നമ്മുടെ ഹൃദയത്തിൽ സമാധാനക്കേടുണ്ടാകാം, സംശയങ്ങളുണ്ടാകാം, ഭയമുണ്ടാകാം. പക്ഷേ അവിടെ സമാധാനം നൽകുന്ന ഈ ബോധ്യമാണ് കർത്താവിൻ്റെ കൂടെയുണ്ട്. യേശു, ഉദ്ധിതനായ യേശു പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. ശാലോം എന്നും ഏരേനെ എന്നും പാക്സ് എന്നും പീസ് എന്നും എല്ലാം പറയുന്നത് ഇതാണ്. ആയിരിക്കേണ്ട അവസ്ഥയിലായിരിക്കുന്നു. അതുകൊണ്ട് അസ്വസ്ഥത വേണ്ട, ഭയം വേണ്ട. ഈ സമാധാനമായവൻ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ആ സമാധാനം എപ്പോഴും കൂടി ഉണ്ടായിരിക്കും. ലോകം തരുന്നവരല്ല സമാധാനം നൽകുന്നത്. കാരണം ദൈവം നമ്മുടെ ഉള്ളിലുവസിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായതെല്ലാം നൽകും. എന്നെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ഞാൻ ഒരിക്കലും തനിച്ചല്ല. എനിക്ക് ആവശ്യമുള്ള തമ്പുരാൻ തരും. എന്നെ മകനായി മകളായി സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ അസ്വസ്ഥനാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. ആ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പ്രത്യേകമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കണ്ണിനാലേ